103 തികഞ്ഞ പാർട്ടിക്ക് 100 തികഞ്ഞ നേതാവ്. പാർട്ടി ഭേദമന്യേ എല്ലാ മനുഷ്യ മനസ്സിലും ഇടം നേടിയ ജനനായകൻ. കേരളീയ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ ഇതിഹാസത്തിൽ നിന്ന് 100 വയസ്സ് തികയുകയാണ്. അതെ, വി എസ് അച്യുതാനന്ദൻ. കേരളത്തിൽ ചരിത്രവും ഇതിഹാസവും ഒരേ സമയം രചിച്ച വിപ്ലവ സൂര്യന്, തല കുനിക്കാൻ തയ്യാറാകാത്ത പോരാളിക്ക് ജന്മദിനാശംസകൾ. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണോ? വരൂ, നമുക്ക് ഈ പൊതുജനാഭിപ്രായം ഒന്ന് ചോദിച്ചറിയാം. കേരളമായി തന്നെ നല്ലൊരു മനുഷ്യനും അതുപോലെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. കേരളം കണ്ടതിൽ ഏറ്റവും ചരിത്രത്തിൽ വെച്ച് എഴുതിയ താളുകൾ സുവർണ ലിപികളിൽ എഴുതേണ്ട ഒരു വ്യക്തി തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ. സൂപ്പർമാൻ, നല്ല ഭരണാധികാരിയായിരുന്നു. പിന്നെ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും ബെറ്ററാണ് ആളാണ്. ഇതുപോലെ ഒരാളില്ല ആ പാർട്ടിയിൽ. അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു, നല്ലൊരു ഭരണകർത്താവായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇനി ഉണ്ടാവും ഒരു മനുഷ്യന് എൻ്റെ ഏജില്ലേ, അതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. അതിന് ടൈം കഴിഞ്ഞല്ലോ. അല്ല, ഭരണാധികാരി അയാള് പാർട്ടി തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വേണ്ട രീതിയിൽ ചെയ്തു. ഇപ്പം വേറൊരു നേതാവിനെ തിരഞ്ഞെടുത്തു, അയാൾ ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ടൈം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ടൈമിൽ അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു. നല്ല ഏറ്റവും കേരളത്തിൽ കണ്ട നയനാരും കണ്ണാരനും അച്ചുമാമൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അച്ചു അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന കൊച്ചു പിള്ളേർ. അതിൽ കഴിഞ്ഞ് ഇവിടെ ഒരു നേതാവും ഇല്ല. അല്ല, ആ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ആ അവർ നാല് പേരേ ഉള്ളൂ. ആ ആൻ്റണി കള്ളൻ, അവൻ്റെ അത് പിനാമിയിൽ ഇത്ര ഏക്കർ അമ്മാച്ചിട്ടേക്കണം. വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. പഴയതൊക്കെ വെച്ചാൽ പുള്ളി മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി ഒരു വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇരുന്നിട്ടുണ്ട്. വീണ്ടും മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഒരു വോട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, അതുപോലുള്ള ആൾക്കാർ വരണം, പാർട്ടി ഏതായിക്കോട്ടെ, അതുപോലെ ആൾക്കാർ ഉണ്ടാവണം. നല്ലൊരു നേതാവാണ്. നല്ല അഭിപ്രായം തന്നെ. അദ്ദേഹമൊക്കെ ആയിരുന്നപ്പോൾ നല്ല ഭരണമായിരുന്നു, പിന്നെ എല്ലാം കറക്റ്റായിരുന്നു. ഇപ്പോഴത്തെ രീതി വേറെ.